ഹലോ ഫ്രണ്ട്സ്, ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പ്രാവശ്യത്തെ വീഡിയോ ഒരു വ്ളോഗല്ല, ഒരു ഹാളാണ്, ഒരു ഷോപ്പിംഗ് ഹാൾ. ഞാനും എൻ്റെ ഫാമിലിയും കൂടി ഒരു രണ്ടാഴ്ചത്തേക്ക് യു എ പോയിരുന്നു, അബുദാബി ദുബായിലായിട്ട്. അപ്പോൾ അവിടെ നിന്ന് മേടിച്ച കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഈ വീഡിയോ വേണോ അതോ ഐ മീൻ ഷോപ്പിംഗ് ഹാൾ വേണോ അതോ ഒരു കിച്ചൺ ടിപ്പ് വേണോ എന്ന് വെച്ചപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെല്ലാവരും ഒരു മെജോറിറ്റി പറഞ്ഞത് ഷോപ്പിംഗ് ഹാൾ മതി എന്നാണ്. അപ്പോൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവർ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ആഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഹാളിലേക്ക് കടക്കാം. ഈ ഒരു ഹാള് ഞാൻ രണ്ട് കാറ്റഗറി ആയിട്ട് പിരിച്ചിരിക്കുകയാണ്. ഒന്ന് ഹോം ഓർഗനൈസേഷൻ, അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് കുറച്ച് ആവശ്യമുള്ള സാധനങ്ങളായിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമതെന്ന് വെച്ചാൽ മെയിൻലി ഡ്രസ്സും സ്പ്രേ അങ്ങനത്തെ ഒരു ഫാഷൻ ഒരു ആംബിയൻസ് ഉള്ള കാറ്റഗറിയാണ്. അപ്പോൾ ഈ രണ്ട് കാറ്റഗറിയും നിങ്ങൾക്ക് കണ്ടു നോക്കൂ, അഭിപ്രായം പറയാൻ മറക്കരുത്. അങ്ങനെ ഹോം ഓർഗനൈസേഷനിൽ, ഹോം ആൻഡ് ഓർഗനൈസേഷൻ കാറ്റഗറിയിൽ ആദ്യം ഞാൻ മേടിച്ച സംഭവം, ഇത് ഇതിനു മുന്നേ ഞാൻ ദുബായിൽ പോയപ്പോൾ, അബുദാബിയിലാണ് ഞങ്ങൾ മെയിൻലി പോകാറും, അബുദാബി പോയപ്പോൾ ഞാൻ മേടിച്ചൊരു സാധനമാണ് അന്ന് മേടിച്ചത്, ഇപ്പോഴും എനിക്ക് യൂസ്ഫുൾ ആണ് എന്നുള്ളതാണ്. ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, ഞാനത് നന്നായി യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ആ സംഭവം, ഒരു ചെറിയൊരു ബ്രഷാണ്. നിങ്ങൾ വിചാരിക്കും ഇതിലിപ്പോൾ വലിയ സംഭവം, വലിയ എന്താണ് ഇപ്പം ഇത്രക്കും മേടിക്കാനുള്ളത്. പക്ഷേ ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ അടുക്കളയിലൊക്കെ സിങ്ക് അല്ലെങ്കിൽ മിക്സി ജാറ് അതൊക്കെ കഴുകാനായിട്ട് ഈ ഇടകളിലൊക്കെ ചെറിയ ചെറിയ ഗ്യാപ്പുകളിലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഒരു ഏരിയ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ സ്ക്രബ് ചെയ്യാനും ഈ ഒരു ഭാഗം, മറ്റേ ഭാഗം നമുക്ക് എന്താ ബ്രഷ് പോലെ യൂസ് ചെയ്യാനായിട്ടും. എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഞാൻ ഇങ്ങനെ ഒരു ഈ ഒരു പാക്കറ്റിലാണ് വരുന്നത്. അപ്പോൾ മൂന്ന് കളറായിട്ടുണ്ടാകും, ഓരോ കളറും ഒന്നിനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വെക്കും. എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഐ തിങ്ക് ഒരു സെവൻ അല്ല, ഒരു 10 ദിർഹം ആയിരിക്കും മാക്സിമം, അതിനപ്പുറം പോകില്ല. എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആണ്. സോ ഡൈസോ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡൈസോ എന്ന് പറഞ്ഞ ഷോപ്പിൽ കിട്ടും. നെക്സ്റ്റ്, ഞാൻ പറഞ്ഞില്ലേ ഹോം ആൻഡ് ഓർഗനൈസേഷൻ എന്നാണ് അപ്പോൾ ഈ ഒരു തീം, ഈ ഒരു ഐ മീൻ കാറ്റഗറി. അതാണ് ഇത്. എന്തുകൊണ്ട് ഓർഗനൈസേഷൻ എന്നുള്ളതിൽ എന്ന് വെച്ചാൽ ഒരു മന്ത്ലി ഡെസ്ക് പ്ലാനറാണ്. അപ്പോൾ എനിക്ക് ഈ സ്റ്റേഷനറി എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര ഇഷ്ടമാണ്. മേടിച്ചാലും മേടിച്ചാലും തീരില്ല. മേടിച്ച് വെച്ചിട്ട് ഞാൻ എല്ലാം യൂസ് ചെയ്യുമോ എന്നുള്ളത് അത് വേറൊരു പോയിൻ്റാണ്. മന്ത്ലി പ്ലാനറിൽ എനിക്ക് ഇഷ്ടമായത് ഒന്ന്, ഇതിൻ്റെ സൈസ് കണ്ടില്ല, അധികം വലിയ വലുതല്ല, ഒരു ഭയങ്കര ജയൻ്റ് ആയിട്ടുള്ള ഒരു ഒരു പ്ലാനറൊന്നല്ല, തിന്നാണ്. അതിൻ്റെ എനിക്കിപ്പോൾ ബാഗിൽ ഇടണമെന്നുണ്ടെങ്കിൽ വളരെ തിന്നായിട്ട് പോകും, അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ എനിക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ മന്ത്ലി ഒരു സ്പ്രെഡ് ഉണ്ട്, ഒരു 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 ഓവർവ്യൂ ഉണ്ട്. എനിക്കത് അത്യാവശ്യമാണ്. സോഫിയ എൻ്റെ മോളുടെ അപ്പോയിൻമെൻറ്റ്സോ അല്ലെങ്കിൽ അവളുടെ സ്കൂൾ റിലേറ്റഡ് സാധനങ്ങളോ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സൈഡ് ജോബിൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എഴുതി വെക്കാനും പെട്ടെന്ന് അപ്പോയിൻമെൻറ്റ്സൊക്കെ കാണാനും എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണിത്. പ്ലസ് അവർക്ക് ഒരു പേജ് കൂടി വെച്ചിട്ടുണ്ട് ഇവിടെ എനിക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാനോ. അപ്പോൾ ഒരു പ്ലാനർ കം ഒരു ലിസ്റ്റ്, ഒരു ചെറിയൊരു ലിസ്റ്റ്, ഒരു ആ ഒരു മാസത്തെ വല്ല എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് എഴുതണമെന്നുണ്ടെങ്കിലും പറ്റും. അപ്പോൾ ഈ ഒരു പ്ലാനർ എനിക്ക് അവിടുന്ന് ഡൈസോ തന്നെയാണ് മേടിച്ചത്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പം ഇങ്ങനത്തെ ഒരു സൈസ് ഞാൻ തപ്പായിരുന്നു. അപ്പോൾ ദിസ് ഈസ് ദ സെക്കൻഡ് ഐറ്റം അവിടുന്ന് ഞാൻ മേടിച്ചത്. മൂന്നാമത്തെ ഐറ്റം, ഇതും ഒരു ഓർഗനൈസേഷൻ സംഭവം തന്നെയാണ്. ഞാൻ എൻ്റെ ബാഗ്, എൻ്റെ ഹാൻഡ് ബാഗ് ഇപ്പോഴും ഒരു ഡൈപ്പർ കം ഹാൻഡ് ബാഗാണ്. അതിൽ പല സാധനങ്ങളുണ്ട്, എൻ്റെ സാധനങ്ങളുണ്ട്, എൻ്റെ മോളുടെ സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഇത്തിരി കൂടി പെട്ടെന്ന് എടുക്കാനും ഈസിലി സാധനങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് പൗച്ച് പോലെ. അപ്പോൾ ഈ എൻ്റെ ഇതെങ്ങനെയാണ്, ഇതിൽ എന്തൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ എൻ്റെ വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചുതരാം. അത് ഒരു വാച്ച് ആൻഡ് മൈ ബാഗ് വീഡിയോ ആയിരിക്കും, അത് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ അതിൽ ഞാൻ കൂടുതൽ കൃത്യമായിട്ട് പറയാം ഇത് എങ്ങനെ, ഇതിൽ എന്തൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അഗെയിൻ ഡൈസോ തന്നെയാണ്, ഒട്ടും എക്സ്പെൻസീവ് അല്ലാത്ത ഒരു ഒരു വേറൊരു ഐറ്റം, പക്ഷേ ഭയങ്കര യൂസ്ഫുൾ ആണ്. എൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇനി വേറെ
ഈ പ്രാവശ്യം ഞങ്ങൾ ഇത്തിരി കൂടുതൽ മേടിച്ചൊരു ഒരു ഐറ്റം ഊതാണ്. ഊതെന്ന് ചില ആൾക്കാർ ഊതെന്ന് പറയും, ചില ആൾക്കാർ ബഹൂർ എന്നും പറയും. എനിക്ക് അതിൻ്റെ കറക്റ്റ് ഏതാണ് എന്ന് പറയാനറിയില്ല. ഊത് നമ്മൾ വീട്ടിൽ കത്തിക്കുന്ന, നമ്മൾ പുകയ്ക്കുന്ന ഇൻഫാക്റ്റ് ഒരു സംഭവമാണ്. നമ്മൾ ചന്ദനത്തിരി കത്തിക്കുന്ന പോലെ തന്നെ ഇതൊരു അറബിക് നോർത്ത് ഇന്ത്യൻ, അവിടെയൊക്കെ ശരിക്കും നോർത്ത് ഇന്ത്യയിലൊക്കെ നല്ല ഊത് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ രണ്ട് ഐറ്റംസാണ് മേടിച്ചത്, അല്ല രണ്ട് ഐറ്റംസ് അല്ല, ഇൻഫാക്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം, ഞാൻ കുറേ പറഞ്ഞ് കൊളാക്കുന്നില്ല. ആദ്യത്തെ ഊത് ഇതാണ്. ഇത് മേടിച്ചത് നമ്മളുടെ അബുദാബിൽ മദീന സായിദ് എന്ന് പറഞ്ഞ മോളിൽ, നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ മുന്നിൽ ഒരു ഒരു കൗണ്ടർ പോലെ ഒരു വെച്ചിട്ടുണ്ട്. അതിൽ വെറും ഊത് ഫ്രാഗ്രൻസസ് മാത്രമേ ഉള്ളൂ, മറ്റേ അത്തറ് അങ്ങനെയൊക്കെ വെക്കുന്നുണ്ട്. ഒരു മലയാളിയാണ് നമുക്ക് അവിടെ ആ കൗണ്ടറിൽ നിന്നിരുന്നത്. അപ്പോൾ ഈ ഊതിൻ്റെ പേര് ബൈത് അൽ ഊദ് എന്നാണ്. ഊത് അത്ര എക്സ്പെൻസീവ് അല്ല, എനിക്കത് കറക്റ്റ് എമൗണ്ട് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷേ അഫോർഡബിളാണ്. അവിടെ വേറെ കുറേ ആൾക്കാർ വന്ന് മേടിക്കുന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതത്ര ഒരു എക്സ്പെൻസീവ് അല്ല, പക്ഷെ ഇത്രയും കൂടി ഒരു മോർ എക്സ്പെൻസീവ് സൈഡിൽ നിന്നാണ് ഇത്. യാസ് എന്നാണ് ഈ ബ്രാൻഡിൻ്റെ പേര്, യാസ് പെർഫ്യൂംസ് എന്ന്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇത് ഏറ്റവും എക്സ്പെൻസീവ് അല്ല. ചില ഊതിൻ്റെ ഷോപ്പിൽ പോയാൽ വളരെ വളരെ എക്സ്പെൻസീവ് ആയിട്ട്, അത് എത്രയോ നാച്ചുറലാണ് അത്രയും എക്സ്പെൻസീവ് ആണ്. ഇതിലൊക്കെ മിക്കവാറും സിന്തറ്റിക് ആയിട്ടുള്ള പെർഫ്യൂംസ് ആണ്. പക്ഷേ ശരിക്കുള്ളത് എനിക്കൊന്ന് ഒമാനി എന്നാണ് ഏറ്റവും നല്ല ഊത് കിട്ടുന്ന എന്നാണ് എൻ്റെ അറിവിൽ. ചിലപ്പോൾ തെറ്റാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, എന്നെ തിരുത്താനും മടിക്കരുത് കമൻറ്റ് സെക്ഷനിൽ. അപ്പോൾ ഈ ഇതിൻ്റെ പേര് ഞാൻ പറയാം, ഇതിൻ്റെ പേര് സയീദ് എന്ന് പറഞ്ഞിട്ടുള്ള ഊതാണ്. അപ്പോൾ അത് നേരത്തെ ഞാൻ കണ്ടില്ല, ഒരു ചെറിയൊരു ഒരു കഷ്ണം പോലെ. ഇത് കണ്ടോ, ഇത് ഇത്തിരി കൂടി വ്യത്യാസമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഗുലാബ് ജാമുൻ്റെ ഒക്കെ പോലെ ഇരിക്കും കാണാനായിട്ട്. ഇത്തിരിയും കൂടി ഓയിലി ആണ് നമ്മളെടുക്കുമ്പോൾ, നമ്മൾ ചെറിയ ചെറിയ, പക്ഷെ നല്ല നല്ല മണമാണ്. ഇങ്ങനെ തന്നെ മണക്കുമ്പോൾ തന്നെ നല്ലൊരു ഒരു മണമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഊതൊക്കെ നമ്മൾ കത്തിക്കുന്നത് ഒരു ചെറിയ അതിൻ്റേതായൊരു സ്പെസിഫിക് ആയിട്ടൊരു ബേണറുണ്ട്. ചിലത് ഇലക്ട്രിക്കാണ്, ചിലത് നോർമലാണ്, ഒരു ഐ മീൻ ഇലക്ട്രിക് അല്ലാത്തതും ഉണ്ട്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് കണ്ടിട്ട് ഞാൻ ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ മേടിച്ചതാണ് ഇത്. ഇത് ഞാൻ ഈ അടുത്ത് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയിലിട്ടപ്പോൾ കുറേ പേരും എന്നോട് ചോദിച്ചത് എവിടുന്നാ മേടിച്ചത്, എവിടുന്നാ കിട്ടിയെന്നൊക്കെ. അപ്പോൾ ഇത് മേടിച്ചത് കരാമ ഏരിയയിൽ, നമ്മളുടെ പാരഗനൊക്കെ ഉള്ള ആ ഒരു സ്ട്രീറ്റിലെ, ആ സ്ട്രീറ്റിൽ ഒരു ഷോപ്പുണ്ട്. എൻ്റെ ഹസ്ബൻഡിന് കൂടുതൽ അറിയും, ആൾ അവിടെയാണ്, ഐ മീൻ അബുദാബിയിലാണ് വളർന്നതുകൊണ്ട് ആൾക്കറിയാം ഈ ടൈപ്പ് ഓഫ് കടകളുടെ പേര്. എന്നോട് പറഞ്ഞ 10 റിയാൽ കട, 10 ദിർഹം കട എന്നൊക്കെയാണ് അതിനെ വിളിക്കണ എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു ശരിക്കൊരു ബസാർ ടൈപ്പ് കടകളില്ലേ, ടോയ്സും ഒക്കെ കിട്ടണ, അന്ന് എക്സ്പെൻസീവ് അല്ലാത്ത അങ്ങനത്തെ ഒരു കടയിൽ നിന്ന് മേടിച്ചതാണ്. ഐ തിങ്ക് ഈ ഡേ ടു ഡേ എന്നൊക്കെ ആ ഒരു ടൈപ്പ് കടയില്ലേ, അവിടുന്ന് മേടിച്ചതാണത്. ഇത് 12 ദിർഹം. ഇത് മേടിച്ചെന്ന് വെച്ചാൽ എനിക്കിതിൻ്റെ ഒരു ഷേപ്പ് ഇഷ്ടമായി. പൊതുവേ ഈ ഊത് കത്തിക്കുന്നത് ഭയങ്കര ഗോൾഡൻ, ഭയങ്കര ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഒരു ഐറ്റംസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കിത്തിരി കൂടി സെറ്റിലായിട്ടുള്ള കാര്യങ്ങളിഷ്ടം. അപ്പോൾ ഇത് തന്നെ ഞാൻ വേറെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ ഞാൻ കണ്ടത് ബ്ലാക്ക് കളറായിരുന്നു, ഫുൾ ബ്ലാക്ക്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. വേണമെങ്കിൽ ഞങ്ങൾക്ക് സ്പ്രേ പെയിൻറ്റ് ചെയ്ത് ബ്ലാക്ക് ആക്കാം. ആ ബ്ലാക്ക് ആക്കിയപ്പോൾ ശരിക്കൊരു കണ്ടംപററി ലുക്കായിരുന്നു. ഇത് ഇത്തിരി കൂടി ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഒരു ഫീലാണെന്നുണ്ടെങ്കിൽ ഫുൾ ബ്ലാക്ക് ആകുമ്പോൾ ഭയങ്കര ഒരു മോഡേൺ ലുക്ക് ഉണ്ടായിരുന്നു. ഞാൻ അത് നോക്കി, പക്ഷെ എനിക്ക് കിട്ടിയില്ല. പക്ഷെ ഇത് ശരിക്കും ഞാൻ പോകുന്നതിന് മുന്നേ, ദുബായിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ വിഷ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ഐറ്റമാണ് ഇത്. അപ്പം ഞാനിത് കിട്ടിയപ്പോൾ ഞാൻ കയറി ചാടി മേടിച്ചതാണ്. അത്ര ഉറപ്പുള്ള സംഭവമൊന്നുമല്ല, അപ്പോൾ ഇങ്ങനെയൊരു സാധനം തുറക്കണം, അപ്പോൾ സൂക്ഷിക്കാം. അപ്പം അതിൻ്റെ ഉള്ളിൽ ഇതേ വീണു ഈ ഒരു സംഭവമുണ്ട്. ഇത് വെറുതെ ആണ്, എനിക്കിൻ്റെ ആവശ്യം എനിക്ക് മനസ്സിലായി. വേണമെങ്കിൽ ഒരു കരിയൊക്കെ എടുത്ത് നെക്സ്റ്റ് ടൈം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കാം. ഞാനതിലൊന്നും വെക്കുന്നില്ല. ഇതിൽ ഇതിങ്ങനൊരു ചെറിയൊരു
പാത്രം പോലെ ഉണ്ട്. ഞാൻ അതിൽ അലുമിനിയം ഫോയിൽ വെച്ചു എന്നുള്ളൂ. വേണം നിർബന്ധമായിരിക്കില്ല, പക്ഷെ അത് ചീത്താകണ്ടെന്ന് വെച്ചിട്ട് ഇത് ഓൾറെഡി കത്തിച്ചുകൊണ്ട് ആ ഒരു കളർ വന്നതാണ്. ഇതിങ്ങനെ വെക്കാം. ഇതിൽ കരി വെച്ച് ഈ നമ്മൾ പുകയ്ക്കുമ്പോൾ ഇത് ഈ ഓട്ടകളുടെ കൂടി ഇങ്ങനെ പുക ഇങ്ങനെ പോകും. അത് നല്ല ഭംഗിയാണ് കാണാൻ. ഞാനതൊരു വീഡിയോ ഞാൻ എടുത്ത് ഞാൻ എനിക്ക് കാണിച്ചു തരാം. അപ്പം ഇത് നല്ലൊരു ഒരു ഭംഗിയാണ്. മിക്ക എനിക്ക് ഈ വീടൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം വൃത്തിയാകുമ്പോൾ വീടിന് നല്ലൊരു മണം വരാൻ വേണ്ടിയിട്ട് ഞാൻ പൊതുവേ ഞാൻ ഊത് കത്തിക്കാറുണ്ട്. മിക്ക ദിവസങ്ങളിൽ തന്നെ മീനൊക്കെ പൊരിച്ചു കഴിഞ്ഞാൽ അത് ഒരു മസ്റ്റാണ് എനിക്ക്, എന്തായാലും ഞാൻ വെക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു ഐറ്റം. എന്നോട് ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ച എല്ലാവർക്കും ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.